സുരേഷ് കൽമാടിയെയും അഭയ ചൌട്ടാലയെയും ആജീവനാന്ത അധ്യക്ഷന്മാരാക്കിയതിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനോട് വിശദീകരണം തേടി. അസോസിയേഷന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി കേന്ദ്ര കായികമന്ത്രി വിജയ് ഗോയൽ പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസ് സംഘാടനവുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപയുടെ അഴിമതി കേസ് കൽമാടിക്കെതിരെ നിലനിൽക്കുന്നതായും മന്ത്രി പറഞ്ഞു. സുരേഷ് കൽമാടി അഭയ ചൌട്ടാലാ നിക്കാലാ നീ ജാത്ത या जब तक त्याग पत्र नहीं देते तब तक आईओ के साथ हम किसी प्रकार की डीलिंग नहीं करेंगे. വിശദാംശങ്ങൾ എം പി പ്രദീപ് കുമാർ നൽകും. പ്രദീപ്, കേന്ദ്രത്തിന്റെ വിശദീകരണം തേടൽ കടുത്ത അതൃപ്തി തന്നെയാണോ സൂചിപ്പിക്കുന്നത്? ടോം, സുരേഷ് കൽമാടിയെയും അഭയ ചൌട്ടാലയെയും ആജീവനാന്ത അധ്യക്ഷന്മാരാക്കിയ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനത്തോട് വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്, അവരോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ അസോസിയേഷനുമായി കേന്ദ്രം സഹകരിക്കില്ലെന്നും ഇപ്പോൾ വിജയ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അതിനോട് സുരേഷ് കൽമാടിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ സുരേഷ് കൽമാടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു തീരുമാനത്തെയും ഇപ്പോൾ വിജയ് ഗോയൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അഭയ ചൌട്ടാലയും സുരേഷ് കൽമാടിയുടെ ആ ഒരു പാത സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. കാരണം ആരോപണം നേരിടുന്നവർ ഒരിക്കലും ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ എത്താൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ് കേന്ദ്രത്തിനുള്ളതെന്നുള്ളതാണ് വിജയ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.